രണ്ട് കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. 40 കോടി രൂപ തിയേറ്റർ ഉടമകൾ തന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ ചർച്ചകളിലൂടെ അവർ പറയുന്നു. താങ്കൾ ഈ പണം തിരിച്ചു കൊടുക്കുന്നു, തിയേറ്ററിന് അഡ്വാൻസ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നു. താങ്കൾ സത്യത്തിൽ എത്ര രൂപയാണ് അഡ്വാൻസ് വാങ്ങിയത്? അത് ഒരു സിനിമയ്ക്ക് എന്ന പേരിലുള്ള ആന്റണി പെരുമാറിന്റെ ആർട്ടിങ് ഈ സിനിമയ്ക്ക് മരയ്ക്കാർ എന്ന പേരിലുള്ള പണം തന്നിരിക്കുന്നത്. ഒരു സിനിമ എന്നാണ് എഗ്രിമെന്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് താങ്കൾ അവരെ തിയേറ്റർ ഉടമകൾ വഞ്ചിച്ചു. ഇതൊക്കെയാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ വാർത്ത വന്നതിന് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചു നൽകി തുടങ്ങി. അതായത് 4,89,50,000 രൂപ കേരളത്തിലെ തിയേറ്ററുകാരെല്ലാവരും കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നെ എല്ലാ മീറ്റിങ്ങുകളിൽ നിന്നും ഒഴിവാക്കുകയും ചർച്ചകൾക്ക് വിളിക്കാതിരിക്കുകയും ഈ സിനിമ റിലീസ് ചെയ്യണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെയോ എന്താണ് എൻ്റെ വികാരം എന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആ പൈസകളെല്ലാം എല്ലാവർക്കും തിരിച്ചു കൊടുത്തു. ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാക്കാം, ഒരു തിയേറ്ററുകാരനും എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. അഡ്വാൻസ് ഞാൻ ഈ പൈസ തിരിച്ചു കൊടുത്തപ്പോൾ കേരളത്തിലെ തിയേറ്ററുകാർ പറഞ്ഞത് ആന്റണി തിരിച്ചു തരണ്ട, ഈ സിനിമയല്ല ഏത് സിനിമ വരുന്ന സമയത്തായാലും തന്നാൽ മതി എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇപ്പോഴും ഈ 4,89,50,000 രൂപ ഇത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് പറ്റുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. എനിക്ക് 1 കോടി രൂപ തിയേറ്ററുകാർ ഇപ്പോഴും തരാനുണ്ട്, 4 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തരാനുള്ളതാണ്. 1 കോടി രൂപ തിയേറ്ററുകളിൽ നിന്ന് ഇപ്പോഴും കിട്ടാനുണ്ട്, ഇത് ഇപ്പോഴും കിട്ടാനുണ്ട്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരുപോലെയാണ്. കാരണം രണ്ട് തന്നിട്ട് ഈ പറയുന്നത് തന്നിട്ട് കുറച്ച് നാളായല്ലോ, മറ്റത് ഒരുപാട് വർഷമായല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ മുൻകാലങ്ങളിൽ നോക്കാം, നമുക്ക് തരേണ്ട സമയത്ത് പോലും സിനിമ തരാതെ 6 മാസം 1 വർഷം കഴിഞ്ഞ് തന്ന എത്രയോ സിനിമകളുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ അതിനൊക്കെ എന്താ ഉത്തരം പറയാം? അപ്പൊ നമുക്ക് തിരിച്ച് പറഞ്ഞുകൂടെ, ഞങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങൾ തിയേറ്റർ പണിതില്ലേ എന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ എൻ്റെയും കൂടി തിയേറ്റർ ആവുമോ? അത് അങ്ങനെ വിവാദത്തിലേക്കൊന്നും പോകാനില്ല. അതിന് അങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ പോയിട്ട് ഇതിന് പ്രസക്തമായ കാര്യം ഉണ്ടാകത്തുമില്ല. അല്ല, ഞാൻ വിചാരിക്കുന്നത് എന്നെ എതിർക്കുന്ന തിയേറ്ററുകാരെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വ്യക്തികൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്റെ തോന്നലാണ്. അതെ, ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. കാരണം അങ്ങനെ പറയുന്ന ഒരു സംവിധാനം ഇതിക്ക് മുൻപ് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് തിയേറ്ററുകാർ കുറ്റപ്പെടുത്താൻ ഭാഗത്തിന് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ നമ്മൾ സിനിമ ചെയ്ത സമയത്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, നാളെയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറി നിന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടാകാം, വേറെ പടങ്ങൾ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പടം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ചയും വേറെ പടം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകാം. കേരളത്തിലെ തിയേറ്ററുകാർ എല്ലാവർക്കൂടെയും ആഗ്രഹം അതാണല്ലോ. ഞാൻ എനിക്ക് കേരളത്തിൽ കുറച്ച് തിയേറ്റർ സ്ക്രീനുകൾ എനിക്കുണ്ട്, ആശീർവാദ് സിനിമാസിനുണ്ട്. ഈ പ്രസ്ഥാനം നടന്നു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. തിയേറ്ററുകാർ ഈ തിയേറ്റർ എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും നില മുമ്പോട്ട് പോകാതിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്ക്രീനുകൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട്, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകണം, ഇത് മുമ്പോട്ട് പോയേ പറ്റൂ. മുമ്പോട്ട് പോകാൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇതെന്താണ് ഇതിൻ്റെ റീസൺ? ഇതിൻ്റെ കാര്യം ഒരു സത്യം എന്താണെന്ന് പറയാതെ എന്തൊക്കെയോ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്താണ് ദോഷം എന്ന് വെച്ചാൽ, കേരളത്തിലെ തിയേറ്ററുകാരുടെ അടുത്ത് നമ്മൾ പറയുന്നു, ഞാൻ ഈ സംഘടനയിൽ ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ഉണ്ടാകുന്ന സമയത്തും അതുണ്ടാക്കിയ സമയത്തും ഉണ്ടായിക്കഴിഞ്ഞിട്ട് 4 വർഷവും പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അതിനകത്ത് പ്രസിഡൻ്റായിട്ടിരുന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ആൾക്കാർ കൂടി പറയുന്ന എന്താണ്, ആന്റണി പെരുമാറിൻ്റെ ആളായിട്ട് നിന്നിട്ട് അതിനെ എന്തോ നശിപ്പിക്കാൻ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നമുക്ക് അതിന് നമ്മൾ തിരിച്ച് വലിയ കമൻ്റ് പറഞ്ഞ് വലിയ ആളാകാനൊന്നും ഞാനില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സംസാരിക്കുന്ന സമയത്തെ സന്തോഷമല്ല, ഇത് ഒരുപാട് നാളത്തേക്ക് നീണ്ടുപോകുന്നു. അതായത് ഒരു വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ മോഹൻലാൽ സാറിനെ വെച്ചാൽ, ഞാൻ മോഹൻലാൽ സാറിനെ കോട്ടയെന്ന് എന്താണെന്ന് വെച്ചാൽ
ഞാൻ എല്ലാ സിനിമയും ലാൽ സാറിനെ വെച്ച് എടുത്തിരിക്കുന്നത് ഞാൻ മുൻപോട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലാൽ സാറിനെ വെച്ച് സിനിമ എടുക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ലാൽ സാറിൻ്റെ പേര് പറയുന്നു ലാൽ സാറിനെ വെച്ച് ഒരു 25 30 കോടി രൂപ ചിലവ് ചെയ്താൽ മതി ഈ 35 കോടി രൂപ ചിലവ് ചെയ്തു കഴിയുമ്പോൾ ആ നിർമ്മാതാവിന് 10 കോടി രൂപയുടെ ആയിരിക്കാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അതിലെ റിസ്ക് അത് തിയേറ്ററിൽ ചിലപ്പോൾ 6ഓ 7ഓ 8ഓ 15ഓ 20ഓ കോടി വരാം അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് അതേസമയത്ത് നമ്മൾ ഇത് സ്വപ്നം കണ്ടാണ് ചെയ്തത് ഈ സിനിമ കുഞ്ഞാലി മരക്കാർ ഇത്രയും കോടി രൂപ മുടക്കി സിനിമ എടുക്കുമ്പോൾ അതിനകത്തെ ഇൻവെസ്റ്റ്മെൻ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 50 കോടി രൂപ കിട്ടേണ്ടി വരും അപ്പോൾ മറ്റതും ഇതും തമ്മിൽ കമ്പാരിസൺ ഇല്ല അപ്പോൾ ഇത്രയും വലിയ സിനിമ എടുത്ത് ഇതെല്ലാവരും കാണിക്കണം എന്നൊരാഗ്രഹം നമുക്കുള്ളതുപോലെ ഇത് കളിക്കുന്ന തിയേറ്റർകാർക്കും വേണം ഇവർ 40 കോടി രൂപ എന്ന് പറയുന്നു 10 കോടി രൂപ 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ 680 സ്ക്രീൻ 300,000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 20 കോടി രൂപ ഉണ്ടാവും വ്യക്തമാക്കേണ്ട കാര്യം തന്നെയാണ് ഒരു സ്ക്രീൻ 300,000 രൂപ വെച്ച് മുടക്കിയാൽ 20 കോടി രൂപ ഉണ്ടാകും അപ്പം 3 കോടി രൂപയിൽ കൊടുത്ത് 300,000 രൂപ കൊടുത്താൽ 200,000 രൂപ ഷെയർ വന്നുള്ളൂവെങ്കിൽ അവർക്ക് വരുന്ന നഷ്ടം 100,000 രൂപയാണ് ആ 100,000 രൂപ നഷ്ടപ്പെടാൻ ഇവിടെ ഒരു തിയേറ്ററുകാരൻ തയ്യാറല്ല എത്രയോ കോടി ആൻ്റണി പെരുമ്പാവൂർ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് തെറ്റാണ് അത് പണ്ടുകാലം മുതലേ നിലനിൽക്കുന്നതാണ് അതിൽ നിന്ന് മാറാൻ പാടില്ലാത്തതാണ് ഒരിക്കലും മാറാൻ പാടില്ല എന്ന് ഞാനും പറയുന്നതാണ് കാരണം എനിക്കും തിയേറ്റർ ഉള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം അതിനകത്ത് വിട്ടുപോകുന്നത് ഇതൊരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കാലമാണ് ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ എന്താണെന്ന് എന്താ കാര്യം എന്ന് പറയാം ഞാൻ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടിട്ട് അങ്ങനെ ഒരു റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക വഴിയിൽ യാത്ര ചെയ്യുന്ന ആളാണ് അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ആരോടും ശത്രുതയില്ല എന്നോട് ആൾക്കാർക്ക് ശത്രുതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല ഞാൻ ചോദിക്കുന്ന സുഹൃത്തെ നിങ്ങൾ കേട്ടല്ലോ 40 കോടി കൊടുത്തെന്ന് അത് കേട്ടപ്പോൾ ഞങ്ങളത് കൊടുത്തിട്ടില്ല എന്നെങ്കിലും പറയാനൊരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് അത് ഒരു ബഹുമാനമാണല്ലോ ആൻ്റണി പെരുമ്പാവൂര് മോഹൻലാൽ സാർ ഇവരെല്ലാം ഇത്രയും അതായത് ഒരു കാലഘട്ടം നിങ്ങൾ നമുക്കറിയാം പുലിമുരുകൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നതിന് ശേഷമാണ് ഒരു മലയാളത്തിലേക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നത് ആ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ യാത്രയാണ് ഇപ്പം നടന്നത് അതിനെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇനിയും 100 കോടിയും 150 കോടി രൂപയും സിനിമ മുടക്കി സിനിമകളെടുത്ത് അന്യഭാഷകളോട് നമ്മൾ അതുപോലെ ആകുന്ന പോലത്തെ ഒരു യാത്രയല്ലേ വേണ്ടത് അല്ല ഞാൻ അത് ചേട്ടാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഈ പറഞ്ഞവരോട് ചോദിക്കൂ ഞാൻ എന്താ ഉത്തരം പറയേണ്ടത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ച പൈസ എത്രയാണെന്ന് പറഞ്ഞു ഇനി കൊടുത്തത് ഇത്രയാണെന്ന് പറഞ്ഞതും ഞങ്ങൾ കൊടുത്തൊന്നും ഇണ്ടാതിരുന്ന് സമ്മതിക്കുകയും ചെയ്യുന്നതിന് ഞാൻ എന്താ ഉത്തരം പറയാൻ എനിക്ക് ഉത്തരം പറയാൻ പറ്റും അല്ല മിനിമം ഗ്യാരണ്ടി എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല മിനിമം ഗ്യാരണ്ടി എന്ന വാക്ക് ഞാൻ പറയാത്തത് ഇത് സിനിമാ തിയേറ്ററുകൾ മുമ്പോട്ട് നയിക്കുക എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി വേണ്ട കാര്യമാണ് അതിനെ തകർക്കുന്ന ഒരു ഫോർമാറ്റുമായിട്ട് ഞാൻ വരില്ല ഞാൻ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞാലി മരക്കാർ തിയേറ്ററിലും ഒ ടി ടിയിലും വന്നാൽ ഈ തിയേറ്ററുകാർ കുറേ കളിക്കില്ല കുറേ പേര് കളിക്കുമല്ലോ അപ്പോൾ ഈ സംഘടനയ്ക്ക് എന്താ ഈ പ്രസക്തി ഞാനതിനില്ല ഞാനിത് പിളർക്കാൻ നടക്കുന്ന ആളല്ല എൻ്റെ ജോലി സംഘടന പിളർക്കലല്ല അല്ല ഞാനതിന് സുഹൃത്തെ ഞാൻ ഇതിന് ഉത്തരവില്ല കാരണം എനിക്ക് പറയാൻ എൻ്റെ കാര്യം മാത്രമേ അറിയാവൂ മറ്റുള്ളവരുടെ ഉദ്ദേശം ഞാൻ ദൃശ്യം വലിയ വിജയമാകേണ്ട തിയേറ്ററിലെ സിനിമയാണ് പലരും അത് പറയുകയും ചെയ്തു
മറ്റു പല ചെറുകിട പടങ്ങളും ഒക്കെ മമ്മൂട്ടിയുടെ പ്ലേസ്റ്റും മണ്ണും ഒക്കെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത വലിയ ആഘോഷമായി കളക്ഷനും ലഭിച്ചു അതായത് നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് ഇതിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഉത്തരം പറയണമല്ലോ. നമ്മൾ സാധാരണ ചെലവിലെടുത്ത ചിത്രങ്ങൾ അതിന് സാധ്യമാകും, ആ നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റും. വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചാൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റാതാകും. ആ ഒരു യാത്ര ചെയ്യണമെന്നുള്ള സ്വപ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ശരി, ഞാൻ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ എടുത്ത് കയ്യിൽ വെച്ച് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ എടുത്ത് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ അതിനുശേഷമാണ് ഈ തിയേറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എഗ്രിമെൻറ്റുമായിട്ട് ചെല്ലുന്നത്. ഇത് നടന്ന ഇൻസിഡൻറ്റ് നടന്ന സമയത്തിന് ശേഷമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഞാൻ കുഞ്ഞാലി മരക്കാർ കൊടുക്കാൻ തയ്യാറാകുന്നതിന് മുൻപ് ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് കൊടുത്താൽ പോരായിരുന്നു? ചോദ്യം ഞാൻ ചോദിക്കുന്നതും കറക്റ്റ് തന്നെയാണല്ലോ. ഞാനെന്തിനാണ് 20 മാസം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്? തിയേറ്ററിൽ കളിക്കാൻ തന്നെയാണ്, അതിനു വേണ്ടി തന്നെയാണ് ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. ചേട്ടാ, ഞാൻ പറയാം, തിയേറ്ററുകാരുടെ സംഘടന പൈസ തരുന്നത് അവരുടെ സംഘടന പറയുന്നതിനേക്കാൾ കൂടുതൽ തിയേറ്ററുകാർ എനിക്ക് തരും. എന്ന് വെച്ചാൽ പൈസ അഡ്വാൻസിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്, നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഒരു ഇപ്പം ഈ മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. മിനിമം ഗ്യാരണ്ടി ഇതിനകത്ത് സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞു, ഈ സിനിമ നിങ്ങൾ കളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് പ്രോബ്ലം ഉണ്ടായാൽ, എനിക്ക് പ്രശ്നമുണ്ടായാൽ വലിയ പ്രശ്നമായിരിക്കും വരുന്നത്. കാരണം അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫോർമാറ്റിൽ എന്നെ നിങ്ങൾ എന്ത് സഹായിക്കുമെന്നാണ് ചോദിച്ചത്. ഏറ്റെടുക്കാൻ എല്ലാവരും പറ്റില്ലെന്ന് എനിക്കറിയാം. ഏറ്റെടുക്കാൻ എനിക്ക് 100 രൂപ നഷ്ടം വന്നാൽ അവർക്കത് എടുക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപ നഷ്ടം ഏറ്റെടുക്കാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ മൊത്തം നഷ്ടം ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ അപ്പോൾ അവർക്ക് പറയാമല്ലോ, ഒന്നുപോലെ ഞങ്ങൾക്കത് പറ്റില്ല, അല്ലെങ്കിൽ പറയാം ഞങ്ങൾ 1 രൂപ നഷ്ടപ്പെടാം, എന്തും സംസാരിക്കാമല്ലോ. അതിനൊന്നും തയ്യാറില്ലാതെ ഞങ്ങൾക്ക് എന്തൊക്കെ, നിങ്ങൾ മാധ്യമങ്ങൾക്കറിയാത്ത ഒരു വെർഷനുമില്ല. എനിക്ക് ചാനലിൽ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ പേരിൽ എന്തെല്ലാം ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ വ്യക്തികളെ ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഞാൻ അതിനെ ഈ വ്യക്തികൾ ആരാണ് എൻ്റെ പുറകിൽ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയാനില്ല. അതെ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പുലിമുരുകൻ ചെയ്ത വൈശാഖും ഉദയനും ലാൽ സാറും കൂടി ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അത് ആശീർവാദ് സിനിമാസാണ് നിർമ്മിക്കുന്നത്. ആ ചിത്രം ഓട്ടിട്ടില്ല. ഇല്ല, അല്ല, ഇനിയിപ്പോൾ എല്ലാം ചെയ്യാമല്ലോ. കാരണം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ ഒരു അനുവാദവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സുഹൃത്തെ, ഇതെന്തറിയോ, ഇത് നിങ്ങൾ നമ്മളെ മനസ്സിലാക്കാതെ നിങ്ങൾ സാധാരണത്വത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സാധാരണ ധാർമ്മികത എന്ന് പറയുന്നത് നമ്മളെന്താ സിനിമയിൽ റിസ്ക് എടുക്കാത്ത ആളായിരുന്നു. നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് ഉത്തരം പറ. ഞാൻ ചോദ്യം ചോദിക്കാം അങ്ങോട്ട്. ഓക്കെ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ മലയാളത്തിൽ അത്രയും വലിയ കോസ്റ്റ്ലി ഒരു പടം വന്നിട്ടില്ലല്ലോ. അന്ന് അതിന് നമ്മൾ പോയതാണല്ലോ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത് ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരെടുക്കുന്നത് നമ്മളെ സഹായിച്ച പൈസയാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ഇതെന്തിനാണ് എനിക്ക് ഈ പൈസ കൊണ്ട് എനിക്ക് എടുക്കാം 5 പടം വേറെ ലാൽ സാറിനെ വെച്ച് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങളത് എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. ഇതെന്തറിയോ, ഇത് നിങ്ങൾക്ക് വിപണി, അതായത് വിപണി മറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ വ്യാപിപ്പിച്ച് ആ ജോലി നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അത് ഒരു സിനിമയ്ക്കല്ല, എല്ലാ സിനിമകളും അങ്ങനെ ആകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിൻ്റെ മുന്നിലോട്ട് വരണം.
അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ വലിപ്പം ഉണ്ടാകുന്നത് ഇപ്പോ നമ്മൾ അദർ സൈഡിൽ കേരളത്തിനെ പുറത്തു പോയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ഷെയർ വരുമെങ്കിൽ അത് 5 കോടി രൂപ ആക്കാൻ പറ്റണം നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു പടം തമിഴ്നാട്ടിൽ നിന്നോ ഏതെങ്കിലും വരുന്ന സമയത്ത് ഇവിടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പോകുന്നുണ്ട് വില പറയുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ എടുക്കുന്ന സിനിമയ്ക്ക് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരാൻ പറ്റുന്ന ഒരു കാലം നമ്മൾ കാണുന്നു അതിനുള്ള യാത്രയാണത് ചോദിച്ചോ ചേട്ടാ അല്ല ലാൽ സാറിന് ഇത് ഒ ടി ടിയിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹമല്ല ഇത് നമുക്ക് ജനങ്ങളെ കാണിക്കുകയും ഇത് ജനങ്ങൾ കാണുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമയിൽ വന്നത് ഇതിന് കോവിഡ് പശ്ചാത്തലം എന്ന് പറയുന്നൊരു സംവിധാനം വന്നുപോയി അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത് ആ ആശങ്കയിൽ നിന്നാണ് നമ്മൾ തിയേറ്ററുകാരെ സമീപിക്കുന്നത് അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് എഗ്രിമെൻറ്റുകൾ കുറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഡിസ്കഷൻ ഇരിക്കുന്നില്ല അവർ വേറെ പടങ്ങൾ ചാർട്ട് ചെയ്യുന്നു കളിക്കുന്നു അത് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയാം ഇല്ല കാര്യം ഇന്ന് നടന്ന ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം ഇന്ന് ചെയ്യാൻ പോകുന്നതാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഏതാ ഞാൻ അവർക്ക് ഫിയോക്ക് എന്നൊരു സംഘടനയ്ക്ക് എൻ്റെ രാജിക്കത്ത് കൊടുത്തു അതെനിക്കറിയില്ല അത് എന്നെ എന്നെ എനിക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് അറിഞ്ഞുകൂടെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സുഹൃത്തെ ഇത് എന്തരെയാ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഇതിനൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിവാദ വർത്തമാനത്തിനൊന്നും ഇല്ല ഞാൻ മനസ്സിലാക്കിയത് അതിന് ഏറ്റവും കൂടുതൽ സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയർമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ അറിവാണ് അറിവീടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് മാത്രമല്ല എനിക്ക് സൗഹൃദം ഞാൻ സംഘടന ഉണ്ടാക്കിയ ആളാണ് എൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി ഞാനത് കൊടുത്തു ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അത് വീട്ടിൽ പോയിരുന്നു വായിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ അതിനകത്തിന് ആ വർത്തമാനത്തിന് ഒരു സുഖമില്ലല്ലോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതിന് ഞാൻ അതിനെന്താ പറയേണ്ടത് ഞാൻ ഇതിനകത്ത് ഒരു എന്തിനാ ഞാൻ ഇതിനകത്ത് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടത് ഞാൻ എല്ലാ സംഘടനയിലും ഉണ്ടല്ലോ ഇപ്പോൾ ഞാനെനിക്ക് ആ സംഘടനയിൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം തിയേറ്ററുകാരുടെ സംഘടന എൻ്റെ ഈ സിനിമയുമായിട്ട് നടത്തിയ അപ്രോച്ചിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്നോട് ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടില്ല ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു ഇതിനകത്ത് ഞാൻ കേട്ടു മോഹൻലാൽ സാറിനോട് സംസാരിച്ചത് കൊണ്ട് ആൻ്റണി വിയോജിച്ചു വന്നു എനിക്കറിയില്ല അങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നേ അതിന് അങ്ങനെ അല്ലല്ലോ അതിനെ പറയേണ്ടത് നിങ്ങൾ തന്നെ പറയൂ ഞാൻ സംസാരിച്ചതിന് ആരെയെങ്കിലും വിഷമിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല അതേസമയത്ത് പലരും മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടി സംസാരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് തിയേറ്ററിലെ മെമ്പേഴ്സൊക്കെ അവരൊക്കെ നല്ല ആൾക്കാരാണ് എത്ര വർഷമായിട്ട് നമ്മുടെ സിനിമ കളിക്കുന്നവരാണ്